പട്ടാപ്പകൽ തയ്യൽക്കാരിയെ കഴുത്തർത്ത് കൊന്ന ഭർത്താവ് പിടിയിലായി. കൊല്ലപ്പെട്ട അജിതകുമാരിയുടെ മുൻ ഭർത്താവ് സുകുമാരനാണ് പോലീസ് പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെയാണ് ബി എഡ് കോളേജിന് സമീപം തുന്നൽ കട നടത്തുന്ന അജിതകുമാരി എന്ന 46-കാരി കൊല്ലപ്പെട്ടത്. കടയ്ക്കുള്ളിൽ കഴുത്തർത്ത് കൊല ചെയ്യപ്പെട്ട നിലയിലായിരുന്നു അജിതകുമാരിയുടെ മൃതദേഹം. കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ അനുവദിക്കാതെ തുണി കൊണ്ട് വായ് പൊത്തി അജിതകുമാരിയെ ആക്രമിച്ചത്. അതിനാൽ നേരിയ ഒരു നിലവിളി ശബ്ദം മാത്രമായിരുന്നു അടുത്ത കടയിലുള്ളവർ കേട്ടത്. അവർ ഇറങ്ങി വന്നപ്പോഴേക്കും സ്കൂട്ടറിൽ പ്രതി രക്ഷപ്പെട്ടിരുന്നു. സംഭവ ദിവസം രാത്രിയോടെ ഇയാൾ താമസിക്കുന്ന കൊല്ലം അണ്ടാമുക്കത്തെ ലോഡ്ജിൽ പോലീസ് എത്തി രണ്ടാം നിലയിലെ മുറി തുറന്നപ്പോൾ രക്തം പുരണ്ട ഷർട്ടും പാന്റും കണ്ടെടുത്തു. കൂടാതെ ATM കാർഡ്, ചെക്ക് ബുക്ക്, 2 ലക്ഷം രൂപയിലധികം നിക്ഷേപമുള്ള ബാങ്ക് പാസ്ബുക്ക്, പേഴ്സ്, മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോ എന്നിവയും കണ്ടെടുത്തിരുന്നു. സുകുമാരൻ ഉപയോഗിച്ചിരുന്ന ചുവന്ന കളറിലുള്ള ആക്ടിവ സ്കൂട്ടറും പോലീസ് കണ്ടെത്തിയപ്പോൾ സ്കൂട്ടറിലും രക്തക്കറ പുരണ്ടിരുന്നു. കൃത്യത്തിനിടയിൽ സുകുമാരന്റെ ശരീരത്തിലും മുറിവേറ്റിരുന്നു. മുറിയിൽ നിന്നും മുറിവിൽ പുരട്ടാനുള്ള മരുന്ന്, ബാൻഡേജ്, പഞ്ഞി എന്നിവയും കണ്ടെടുത്തു. പോളയത്തോട്ടത്തിലെ ഒരു ഹോട്ടലിലെ മാനേജറായി ജോലി നോക്കുന്ന സുകുമാരൻ ഒരിടത്തും സ്ഥിരമായി തങ്ങുന്ന ആളല്ലെന്ന് പോലീസിന് വിവരം ലഭിച്ചു. സുകുമാരന് തിരുവനന്തപുരത്ത് ഉദയൻ കുളങ്ങരയിൽ ആദ്യ ഭാര്യയും ആ ബന്ധത്തിൽ ഒരു മകളുമുണ്ട്. സുകുമാരനെ അന്വേഷിച്ച് പോലീസ് ആ വീട്ടിലും തൊട്ടടുത്ത് താമസിക്കുന്ന ഇയാളുടെ സഹോദരിയുടെ വീട്ടിലും എത്തിയെങ്കിലും ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. ആദ്യ ഭാര്യയുമായി വർഷങ്ങളായി അകന്നു കഴിയുകയായിരുന്നു സുകുമാരൻ. പലപ്പോഴും കടയിൽ ചെല്ലുകയും അജിതയോട് പണം ആവശ്യപ്പെടുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി അജിത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നതായി കൌൺസിലർ സെലീന പറഞ്ഞു. ഇത് സംബന്ധിച്ച് 2 വർഷം മുമ്പ് അജിതകുമാരി ഇരവിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും രമ്യമായി പറഞ്ഞു തീർക്കുകയായിരുന്നു. അജിതകുമാരിയുടെ അധ്വാനത്തിലാണ് 2 ആൺമക്കളെ വളർത്തിയിരുന്നത്. അജിതകുമാരിയിൽ ഇയാൾക്കുള്ള 2 ആൺമക്കളിൽ ഒരാളുടെ വിവാഹത്തിനായി ആലോചനകൾ നടന്നിട്ടും തന്നെ അറിയിക്കാതിരുന്നതും റേഷൻ കാർഡിൽ നിന്ന് തന്റെ പേര് നീക്കാൻ നടപടി സ്വീകരിച്ചതുമാണ് കൊലപാതകത്തിന് പ്രേരണയായതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. കൊല നടത്തിയ ശേഷം സ്കൂട്ടറിൽ കൊല്ലം അണ്ടാമുക്കത്തുള്ള ടൂറിസ്റ്റ് ഹോമിലെത്തി വസ്ത്രം മാറിയ ശേഷം കായംകുളത്തേക്ക് വണ്ടി കയറിയെന്ന് ഇയാൾ സമ്മതിച്ചു. പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കൊട്ടാരക്കരയിൽ ഇയാൾ നടത്തിയിരുന്ന കടയിലെ സാധനങ്ങൾ വിറ്റ വകയിൽ ലഭിക്കാനുള്ള പണം വാങ്ങാനെത്തിയപ്പോഴാണ് പിടിയിലായത്. നടപടികൾക്ക് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാൾക്കായി കൊല്ലം സിറ്റി ACPയുടെ ചുമതലയുള്ള സതീഷ് കുമാർ MAR നേതൃത്വത്തിൽ ഷാഡോ പോലീസും ഇരവിപുരം CI പങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും 3 ടീമുകളായി തിരിഞ്ഞ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. കൊല്ലാൻ ഉറപ്പിച്ചു തന്നെയാണ് അജിതകുമാരിയുടെ തയ്യൽ കടയിലെത്തിയതെന്നും സുകുമാരൻ ഇരവിപുരം പോലീസിനോട് വെളിപ്പെടുത്തി. സുകുമാരന്റെ മൊഴി ഇങ്ങനെ: വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാൻ പലതവണ ഭാര്യയോട് റേഷൻ കാർഡ് ചോദിച്ചിട്ടും നൽകിയില്ല. വീണ്ടും അന്വേഷിച്ചപ്പോൾ തന്റെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കിയതായി പറഞ്ഞു. ഒടുവിൽ മൂത്ത മകന്റെ വിവാഹ നിശ്ചയം കൂടി അറിയിക്കാത്തതോടെ ദേഷ്യം വർദ്ധിച്ചു. സംഭവ ദിവസം രാവിലെ ചിന്നക്കടയിൽ നിന്നാണ് കത്തി വാങ്ങിയത്. കൊല ചെയ്ത ശേഷം ലോഡ്ജിലെത്തി വസ്ത്രം മാറി KSRTC ബസ്സിൽ കായംകുളത്തേക്കും അവിടെ നിന്ന് ട്രെയിനിൽ ചെന്നൈയിലേക്കും തുടർന്ന് കാശിയിലേക്കും പോയി. തൊട്ടടുത്ത ട്രെയിനിൽ വീണ്ടും ചെന്നൈയിലേക്ക് തിരികെ എത്തി. അവിടെ നിന്നാണ് ഇന്നലെ കൊല്ലത്തേക്ക് എത്തിയത്. സ്വദേശമായ തമിഴ്നാട്ടിലെ തക്കലയിൽ ഒളിവിൽ കഴിയാനായിരുന്നു തീരുമാനം. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നതിനാൽ സുഹൃത്തിന് വായ്പ കൊടുത്ത പണം തിരികെ വാങ്ങാനാണ് കൊട്ടാരക്കരയിലെത്തിയത്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് പോലീസ് പിടിയിലായത്. മാടൻ നടയിൽ നടത്തിയിരുന്ന ഹാർഡ്വെയർ കട പൂട്ടിയതോടെ പോളയത്തോട്ടിലെ ഹോട്ടലിൽ കാഷ്യറായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. സംഭവ ദിവസം സുകുമാരൻ ഹോട്ടലിൽ ജോലിക്കെത്തിയിരുന്നില്ല. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.